നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 1% ഉയർന്ന് 20,000 എന്ന ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യുകയും ചെയ്തു. നിഫ്റ്റി 20,000 എന്ന ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ പല പോസിറ്റീവ് ന്യൂസുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസാണ് US ഫെഡറൽ പെൻഷൻ ഫണ്ട് $3.6 ബില്യൺ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ നടത്താൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത. ആദ്യമായാണ് US ഫെഡറൽ പെൻഷൻ ഫണ്ട് നിക്ഷേപത്തിന് വേണ്ടി ഇന്ത്യൻ മാർക്കറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനുവേണ്ടി ആഗോള ഇൻഡെക്സായ MSCI EAFE, അതായത് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ യൂറോപ്പ് ആസ്ട്രേലിയ ഫാർ ഈസ്റ്റ് എന്ന ഗ്ലോബൽ ഇൻഡെക്സിനെ വിപുലീകരിക്കാനും US ഫെഡറൽ പെൻഷൻ ഫണ്ട് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല എമർജിംഗ് മാർക്കറ്റുകളെ ഉൾപ്പെടുത്തിയാണ് MSCI EAFE എന്ന ഗ്ലോബൽ ഇൻഡെക്സിനെ വിപുലീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഇൻഡെക്സിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇൻഡെക്സിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ വെയിറ്റേജിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കുക ഇന്ത്യ, തൈവാൻ, കൊറിയ, ബ്രസീൽ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ തുടങ്ങിയ എക്കോണമികൾക്കും തുടങ്ങിയ രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റിനുമാണ്. കാനഡയിലേക്കാണ് US ഫെഡറൽ പെൻഷൻ ഫണ്ട് ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. $5.6 ബില്യൺ ഇൻവെസ്റ്റ്മെന്റാണ് കനേഡിയൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തുക. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡെക്സിലേക്ക് $3.6 ബില്യൺ, തൈവാൻ ഇൻഡെക്സിലേക്ക് $3.4 ബില്യൺ, കൊറിയൻ ഇൻഡെക്സിലേക്ക് $2.6 ബില്യൺ, ബ്രസീലിയൻ ഇൻഡെക്സിലേക്ക് $1.2 ബില്യൺ, സൗദി അറേബ്യൻ ഇൻഡെക്സിലേക്ക് $0.8 ബില്യൺ, മെക്സിക്കൻ ഇൻഡെക്സിലേക്ക് $0.6 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. ഇവിടെ ഒറ്റ പ്രാവശ്യം $3.6 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്, മറിച്ച് ഓരോ വർഷവും 4 പ്രാവശ്യമായി വരുന്ന 5 വർഷത്തേക്കാണ് $3.6 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ വരിക. വെയിറ്റേജിൽ ചില മാറ്റം വരുത്തിയതുകൊണ്ട് അത് ചില രാജ്യങ്ങളുടെ ഇൻഡെക്സിനെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും. ഏറ്റവും അധികം നെഗറ്റീവായി ബാധിക്കുന്നത് ഹോങ്കോങ് ഇൻഡെക്സിനെയാണ്. ഹോങ്കോങ് ഇൻഡെക്സിൽ നിന്നും $1.5 ബില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് വരാൻ പോകുന്നത്. ജപ്പാൻ ഇൻഡെക്സിൽ നിന്നും $3.9 ബില്യൺ, UK നിന്നും $3 ബില്യൺ, ഫ്രാൻസിൽ നിന്നും $3 ബില്യൺ, സ്വിറ്റ്സർലൻഡിൽ നിന്നും $2.3 ബില്യൺ, ജർമ്മനിയിൽ നിന്നും $1.9 ബില്യൺ, ഹോങ്കോങ്ങിൽ നിന്നും $1.5 ബില്യൺ, ആസ്ട്രേലിയയിൽ നിന്നും $1.3 ബില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടായേക്കാം. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ്. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഇന്ന് 5% ഉയർന്ന് 266 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.38. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് അക്വഫാം കെമിക്കൽ എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ $3,800 കോടി അക്വയർ ചെയ്തതിനു ശേഷമാണ് സ്റ്റോക്കിൽ റാലി വന്നത്. November 28 അക്വഫാം കെമിക്കൽസിന്റെ 100% സ്റ്റേക്കുകൾ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് അക്വയർ ചെയ്തത്. സ്റ്റോക്ക് ആൾറെഡി ഓവർബോട്ട് സോണിലെത്തിയിട്ടുണ്ട്. എന്നിട്ടും DIM ക്യാപിറ്റൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 293 രൂപയുടെ ടാർഗറ്റും നൽകി. അക്വഫാം കെമിക്കൽ വാട്ടർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കെമിക്കൽ സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ടയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. ഇവിടെ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് അക്വഫാം കെമിക്കലിനെ അക്വയർ ചെയ്തതോടുകൂടി ടയർ ഇൻഡസ്ട്രിയിലുള്ള ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഫിലിപ്സ് കാർബൺ ബ്ലാക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. ടെക്നിക്കലി സ്റ്റോക്ക് 215 എന്ന ലെവലിൽ ബ്രേക്കൌട്ട് നൽകിയതിനു ശേഷം 266 ട്രേഡ് ചെയ്യുന്നു. ഉയർന്ന ബൈയിംഗ് മൊമെന്റം നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ബൈയിംഗ് മൊമെന്റം പ്രകടമാണ്. ചിലപ്പോൾ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ബ്രേക്കൌട്ട് വരാനും 290 വരെ സ്റ്റോക്ക് ഉയരാനുമുള്ള പോസിബിലിറ്റിയുണ്ട്. അതേസമയം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്റ്റോക്ക് മികച്ച റിട്ടേൺ നൽകുകയും കൂടാതെ ഓവർബോട്ട് കാറ്റഗറിയിലും എത്തിയതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾക്ക് തൽക്കാലം ഈ സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ബിസിനസ് മോഡൽ ഇഷ്ടമായെങ്കിൽ സ്റ്റോക്കിൽ കറക്ഷനോ കൺസോൾട്ടേഷനോ വരുമ്പോൾ ഫർദർ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് റാഡിക്കോ കേത്താൻ. റാഡിക്കോ കേത്താനും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ലിക്കർ സെഗ്മെന്റിലെ ഒരു കമ്പനിയാണ്. റാഡിക്കോ കേത്താൻ എന്ന കമ്പനി ഒരു പിങ്ക് വോഡ്ക എന്ന പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. മാജിക് മൊമെന്റ് എന്ന വോഡ്ക കാറ്റഗറിയിലെ പ്രീമിയം സെഗ്മെന്റിലാണ് പിങ്ക് വോഡ്ക എന്ന പ്രോഡക്റ്റ് റാഡിക്കോ കേത്താൻ ലോഞ്ച് ചെയ്തത്. ഈ പ്രോഡക്റ്റ് UP, രാജസ്ഥാൻ, ആസാം തുടങ്ങിയ സ്റ്റേറ്റുകളിലായിരിക്കും ലഭ്യമാവുക. അതിനുശേഷം ഒരു പാൻ ഇന്ത്യ
പ്രോഡക്റ്റ് ലോഞ്ചും നമ്മൾക്ക് റാഡിക്കോ കൈത്താനിൽ നിന്നും പ്രതീക്ഷിക്കാം. റീസെന്റ്ലി റാഡിക്കോ കൈത്താന്റെ ഒരു സബ്സിഡറി ബ്രാൻഡായ അല്ലെങ്കിൽ റാഡിക്കോ കൈത്താന്റെ ഒരു പ്രോഡക്റ്റായ മാജിക് മൊമെന്റ് ഏകദേശം 5 million cases പെർ ഇയർ എന്ന സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യൻ വോഡ്ക സെഗ്മെന്റിൽ 60% മാർക്കറ്റ് ഷെയറുള്ള കമ്പനി കൂടിയാണ് റാഡിക്കോ കൈത്താൻ. ഇവിടെ പിങ്ക് വോഡ്ക എന്ന പ്രീമിയം പ്രൊഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ആൽക്കഹോൾ ഇൻഡസ്ട്രിയിൽ കമ്പനിയുടെ പെനട്രേഷൻ കൂടുതലാകും. റാഡിക്കോ കൈത്താനിന്റെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ബ്രേക്കൌട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. 1475 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൌട്ട് നൽകുകയും 1515 ട്രേഡ് ചെയ്യുകയുമാണ്. സ്റ്റോക്ക് 1475 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്തതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാം. 1400 എന്ന സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏകദേശം 200 points വരെയുള്ള ടാർഗറ്റ് ചേസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.